ശില്പികളേ മതബോധനമോ മധുമുഗലാണ് മതിവരുവോളം നിങ്ങൾ മതിവരുവോളം നിങ്ങൾ ഇരുളല പോയിട വിശ്വാസത്തിൽ നിരുപമദീപ്തി പരക്ക നിരുപമദീപ്തി പരക്ക ഇസം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും അനുഗ്രഹദായകമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. മാക് ടി വിയുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പച്ചനാക്കില വിരിച്ചിട്ടതുപോലെയുള്ള നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് കൊറോണയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കൊറോണയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും മുക്തരാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരും തന്നെ ആശങ്കാകുലരാകേണ്ടതില്ല. ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സകല നന്മ സ്വരൂപിയായ ദൈവമേ, കാറ്റിലാത്രത്ത് വച്ചിരിക്കുന്ന ഒരു ദീപത്തിൻ്റെ നാളം ഇളകിമറിയാതെ ശാന്തമായി എരിയുന്നത് പോലെ ആത്മാവിൻ്റെ സമാധാനത്തിൽ ഒതുക്കപ്പെട്ട മനസ്സ് ശാന്തമായി എരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കൊറോണയുടെ മധ്യത്തിൽ കാറും കോളുമേറ്റ കടലിലകപ്പെട്ടു പോയ ഒരു മനസ്സാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ചുറ്റുമുള്ള അശാന്തിയുടെ അടയാളങ്ങൾ നിരാശ, വിഷാദം, രോഗം, അക്രമം, കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും ഇടയിലെ ആത്മഹത്യാ പ്രവണതകൾ, ഈ ദുഷ്ടശക്തികൾക്കിടയിൽ, ആകുലതകൾക്കിടയിൽ, ദുഃഖങ്ങൾക്കിടയിൽ, വേദനകൾക്കിടയിൽ, വ്യാധികൾക്കിടയിൽ അങ്ങയുടെ വചനത്തെ മുറുക്കെ പിടിക്കുവാനും കാറ്റിലാത്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ദീപത്തിൻ്റെ നാളം പോലെ ഇളകിമറിയാതെ ശാന്തമായി ആത്മാവിൻ്റെ സമാധാനത്തിൽ എരിയുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. എട്ടാം ക്ലാസ്സിലെ അഞ്ചാം പാഠമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സഭ ദൈവത്തിൻ്റെ ജനമെന്നുള്ളതാണ്. ഒന്നാം പാഠത്തിൽ നാം പഠിച്ചു സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മളെ തിരഞ്ഞെടുത്തത് വേറെ ആരുമല്ല, ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിലൂടെ വന്നവരാണ് നാം ഓരോരുത്തരും. രണ്ടാം പാഠത്തിൽ നാം പഠിച്ചു സഭ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വന്നവരല്ല, ക്ഷണമില്ലാതെ വന്നവരല്ല, വിളിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ് സഭ. മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചു വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. നാലാം പാഠത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയെയാണ് നാം കണ്ടത്. അഞ്ചാം പാഠത്തിൽ നാം കാണുന്നത് സഭ മിസിഹായുടെ ശരീരമാണ് എന്ന വിഷയമാണ്. എന്താണ് സഭ? സഭ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ പലർക്കും തോന്നാം സഭയൊരു സ്ഥാപനമാണോ, സഭയൊരു വ്യക്തിയാണോ. അല്ല, ചർച്ച് ഈസ് നോട്ട് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സഭ ഒരു സ്ഥാപനമല്ല, സഭ ഒരു വ്യക്തിയല്ല, സഭ ഒരു ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങിന് കൂടുന്ന ഒരു സ്ഥലമല്ല, സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനല്ല, സഭ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയല്ല. പിന്നെ എന്താണ് സഭ? സഭ മിസിഹായാൽ സ്ഥാപിതമാണ്. സഭ മിസിഹായുടേതാണ്. സഭ മിസിഹായുടെ മൗതിക ശരീരമാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അല്പം മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. എന്താണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ പ്രാർത്ഥന പലപ്പോഴും ബിസിനസ്സായി മാറാറുണ്ട്, ശരിയല്ലേ? അതായത്, ദൈവമേ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണമേ, ഞാൻ അഞ്ച് പാക്കറ്റ് മെഴുകുതിരി കത്തിച്ചോളാമേ. ഇങ്ങനെ പണ്ടുകാലത്തെ ബാർട്ടർ സിസ്റ്റം പോലെയുള്ള ഒരു ബിസിനസ്സായി നമ്മുടെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മാറാറുണ്ട്, ശരിയല്ലേ? എന്തായിരിക്കണം യഥാർത്ഥ പ്രാർത്ഥന? യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഉള്ള ഒരു സംഭാഷണമാണെന്ന് പറയും. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതല്ല പ്രാർത്ഥന, മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനവധിയായ നന്മകൾക്കുള്ള കൃതജ്ഞതാ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആരാധന എന്ന് പറയുന്നത്? ആരാധന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സഭയിലെ, ലോകം മുഴുവനിലെ സഭയിലെ
എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ക്രൈസ്തവരും ചേർന്ന് ശിരസ്സായ മിസിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ് ആരാധന എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാം നമ്മുടെ ആരാധന എപ്രകാരമുള്ളതാണെന്ന്. സഭയെക്കുറിച്ച് പല നിർവചനങ്ങളും നാം കേട്ടിട്ടുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, സഭ പുതിയ ഇസ്രായേലാണ്. പക്ഷേ ഇന്ന് നാം കാണുന്നത് ഈശോയുടെ ശരീരമായ സഭയെക്കുറിച്ചാണ്. സ്ത്രീ പുരുഷന്മാരിൽ ക്രിസ്ത്യാനികളിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രവുമായി ദമാസ്കസിലേക്ക് പോയ സാവൂളിനെ കുതിരപ്പുറത്ത് നിന്നും ആകാശത്ത് നിന്നുള്ളൊരു മിന്നലുള്ളി മറിച്ച് താഴെയിട്ടു. നിലം പതിച്ച് കിടന്ന സാവൂളിനോട് ഒരു അരുളപ്പാടുണ്ടായി, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു ആ സ്വരം. അല്ലാതെ നീ എന്തിന് സഭയെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നില്ല. സാവുൾ പ്രത്യുദരിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? ഈശോ മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. സാവുൾ അന്ധനായി തീർന്നു. സാവുളിനെ സാവുളിൻ്റെ കൂട്ടുകാർ ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സാവുളിൻ്റെ കഥ. അപ്പസ്തോല പ്രവർത്തനം 9:1-9 വാക്യങ്ങൾ വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ വർക്ക് ബുക്കിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യുക. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്, നിങ്ങൾക്ക് സാവൂളിൻ്റെ പൗലോസിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു പരിവർത്തനം, അതിൻ്റെ ദൃക്സാക്ഷികൾ എന്ന നിലയിൽ ഒരു ദൃക്സാക്ഷി വിവരണം എഴുതുക എന്ന വർക്ക് ബുക്കിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ സഭ മിസിഹായുടെ ശരീരമാണ് എന്ന സത്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന അനേകം ജീവനുള്ള വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും നോട്ട്ബുക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരും അവരുടെ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് തയ്യാറാക്കി വയ്ക്കുക. അങ്ങനെയുള്ള കുറേ വചനങ്ങൾ ഞാനിപ്പോൾ പറയാം. നിങ്ങളുടെ വർക്ക് ബുക്ക്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്യുക. ഒന്നാമതായി വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1:4 ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. ദൈവകൃപ കൈവന്നത് ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് ആ ദൈവകൃപ നമുക്ക് കൈവരുന്നത്. കാരണം നാം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഗലാത്യർക്കുള്ള ലേഖനം 3:27-28 വാക്യങ്ങൾ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. അതെ, യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, പണമുള്ളവനെന്നോ പണം ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. ആ ഒരു ഏക മനസ്കത നമുക്ക് എല്ലാവർക്കും അനിവാര്യമാണ്. റോമാക്കാർക്കുള്ള ലേഖനം 3:22-24 വാക്യങ്ങൾ, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നമ്മൾക്ക് നീതീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾ മുഖേനയുള്ള വീണ്ടെടുപ്പിലൂടെ സാധിക്കുകയുള്ളൂ, യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പ്. യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് എങ്ങനെയാണ്? നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങൾ ആവുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ റോമാക്കാർക്കുള്ള ലേഖനം 8:12 ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട്
ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. യേശുക്രിസ്തുവിനോട് നീ ഐക്യപ്പെടുന്നുവെങ്കിൽ നിനക്ക് ശിക്ഷാവിധിയില്ല. അതായത് നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടണം. ആ ഈ ഒരു ഐക്യപ്പെടൽ വഴി നാം അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി മാറ്റപ്പെടുന്നു. അങ്ങനെ മാറ്റപ്പെടുന്നെങ്കിൽ നാം ശിക്ഷാവിധിക്ക് അർഹരാകുകയില്ല. റോമാക്കാർക്കുള്ള ലേഖനം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരു നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ക്രിസ്തുവാകുന്ന ശിരസ്സോട് ആ ശിരസ്സിനോട് നാം എങ്ങനെയാണ് ചേർന്നു നിൽക്കുന്നത്? ഈശോയ്ക്ക് നമ്മോടുള്ള അനന്തമായ അഗാധമായ ആ ഒരു സ്നേഹത്തിലൂടെയാണ്, ആ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളിലൂടെയാണ് നാം ഈശോയുമായിട്ട് ഈശോയാകുന്ന ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താനായിട്ട് ഒരു ശക്തിക്കും ഒരു പട്ടിണിക്കും ഒരു ദാരിദ്ര്യത്തിനും ഒരു നഗ്നതയ്ക്കും നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. റോമാക്കാർക്കുള്ള ലേഖനം 6:23 ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. നമുക്ക് നിത്യജീവൻ പ്രാപ്തമാകുന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ഈ നിത്യജീവൻ നമ്മൾ അവകാശപ്പെടുത്തണമെങ്കിൽ നാം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാവുക തന്നെ ചെയ്യണം. വീണ്ടും റോമാക്കാർക്കുള്ള ലേഖനം 6:11 അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മൾ പാപത്തിൽ മരിച്ചവരാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ ഇന്നും ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ നാം ഓരോരുത്തരും ഇന്നും ദൈവത്തിനായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നവരാണെന്നും സമർപ്പിക്കപ്പെട്ടവരാണെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ 5:17 നമുക്ക് ഇങ്ങനെ കാണാം: ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നിരിക്കുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിലായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ക്രിസ്തുവിൽ ആയിത്തീർന്ന് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമുക്ക് മാറ്റപ്പെടാം. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. നമ്മൾക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തു വഴിയാണ്. യേശുക്രിസ്തു വഴി അല്ലാതെ ആരിലൂടെയും നമുക്ക് ഒരു അനുഗ്രഹവും ഒരു മഹത്വവും ലഭിക്കുകയില്ല. യേശുക്രിസ്തു വഴി നമുക്ക് മഹത്വം ലഭിക്കണമെങ്കിൽ നാം അവിടുത്തെ ശരീരത്തിലെ വിശുദ്ധിയുള്ള അവയവങ്ങളാവണം. ഇത് അല്പം കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. എഫേസ്യർക്കുള്ള ലേഖനം 1:23 സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. സഭ മിസ്സിഹായുടെ ശരീരമാണ്. വീണ്ടും കൊളോസസ് 1:28 അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരെയാണ് പ്രഖ്യാപിക്കുന്നത്? എല്ലാവരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്ന, എല്ലാവരെയും സർവജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്ന അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഈശോയെ നമുക്ക് ഏറ്റുപറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:4-5 നാം എല്ലാവരും പലരാണെങ്കിലും മിസ്സിഹായിൽ ഏക ശരീരമാണ്, പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നാം എല്ലാവരും പലരായിരിക്കാം, പല വ്യക്തികളായിരിക്കാം, പക്ഷേ ഈശോയാകുന്ന ശിരസ്സിനോട് അവയവങ്ങളായ നാം ഓരോരുത്തരും ബന്ധപ്പെട്ടിരിക്കുന്നു. കൊളോസസ് 1:18 അവൻ
സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. വീണ്ടും നമ്മൾ കാണുന്നു എഫേസസ് 4:15-16 വാക്യങ്ങൾ. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിലേക്കാണ്? ശിരസ്സായ ക്രിസ്തുവിലേക്ക് വളരുവാനായിട്ടാണ്. നമ്മുടെ സ്വാർത്ഥത കൈവെടിഞ്ഞ്, ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ക്രിസ്തുവിലേക്ക് വളരുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിലേക്ക്, ശിരസ്സാകുന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാനായിട്ടാണ്. ശരീരത്തിലേക്ക് മുഴുവൻ പ്രവഹിക്കുന്ന ശക്തി, ആ ഒരു ഊർജം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിയന്താവ് ആരാണ്? ശിരസ്സാണ്. ശിരസ് പറയുന്നതൊക്കെ ശരീരം കേൾക്കണം, കേൾക്കുവാൻ ബാധ്യസ്ഥനാണ്. ശിരസ് പറയുന്നത് ശരീരം കേൾക്കുന്നില്ല എങ്കിൽ, അവയവം കേൾക്കുന്നില്ല എങ്കിൽ എന്താകും അവസ്ഥ? ശിരസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു ബന്ധം ജീവാത്മകമായിട്ടുള്ള ഒരു ബന്ധമാണ്. ശിരസ്സാകുന്ന മിസ്സിഹായും ആ മിസ്സിഹായിലൂടെ ശരീരത്തിലെ അംഗങ്ങളായ അവയവങ്ങളായ നമ്മിലേക്ക് പ്രസരിക്കുന്നതും ജീവാത്മകമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. ഈശോയിലുള്ളത് ദൈവിക ജീവനാണ്. ആ ദൈവിക ജീവൻ തന്നെയാണ് അവയവങ്ങളായ നമ്മിലേക്കും ശിരസ്സാകുന്ന ഈശോയിലൂടെ പ്രസരിക്കുന്നത്. സഭയിലെ അംഗങ്ങൾ ഒരു ക്ലബിലെ അംഗങ്ങൾ പോലെയല്ല. ക്ലബിലാണെങ്കിലും നമുക്കറിയാം, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, സഹായമുണ്ടോ, ഒരാൾ മറ്റൊരാളെ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഒക്കെ സഹായിക്കും. അവർ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്, അവർ ഗ്യാതറിങ്ങുകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ക്ലബിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയല്ല സഭയിലെ പരസ്പര ബന്ധം. ഈ ബന്ധം ഈശോയുടെ സ്നേഹത്താൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ബന്ധമാണ്. ശിരസ്സായ മിസ്സിഹായുമായിട്ട് സ്നേഹത്തിലുള്ള ബന്ധമാണ്, ആത്മാവിലുള്ള ബന്ധമാണ്, ദൈവിക ജീവനിലുള്ള ബന്ധമാണ്. ഇവിടെ പരസ്പരമുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കവനൻ്റ് ഉണ്ട്, ഒരു ഉടമ്പടിയുമുണ്ട്. ഇടത്തെ കൈക്ക് ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഇടത്തെ കൈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ മാറ്റിവെച്ചു. വലത്തെ കൈ ഇടത്തെ കൈയെ സഹായിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിലോ? അത് ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനത്തെ ബാധിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെ എൻ്റെ കണ്ണിനും എൻ്റെ മൂക്കിനും എൻ്റെ ചെവിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്, പരസ്പരം കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. സഭയെന്ന് പറയുന്നത് ബോഡി ആസ് എ ഹോൾ ആണ്. ബോഡി നോട്ട് ഇൻ പാർട്സ്, പാർട്ട് പാർട്ടായിട്ടല്ല. നമ്മളൊരു അനാട്ടമി ലാബിൽ നമുക്കറിയാം, പല പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ശരീരത്തെ മാറ്റി വെക്കുക. സഭയ്ക്ക് പൂർണ്ണത വരുന്നത് സഭയെ ഒരു മുഴുവനായിട്ട്, സഭ ഒരു ശരീരമായിട്ട്, മുഴുവൻ ശരീരമായിട്ട് കാണുമ്പോഴാണ്. അതുപോലെ തന്നെ സഭയിൽ നമുക്കറിയാം, സഭയിലെ എൻ്റെ ഈ കൈയുടെ മുൻഭാഗം സഭയിലെ ഒരു അംഗമാണെന്ന് കരുതുക, ഈ കൈയുടെ പുറകുവശം വേറൊരു അംഗമാണെന്ന് കരുതുക. അതുപോലെ തന്നെ എൻ്റെ ഈ കൈയുടെ രണ്ട് ഭാഗങ്ങൾ, എൻ്റെ കൈയുടെ ഈ മുൻവശം സഭയിലെ ഒരംഗവും ഈ പിറകുവശം വേറൊരംഗവുമാണെന്ന് കരുതുക. ഇതിനിടയ്ക്ക് ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജോയിൻ്റ് അനങ്ങുന്നില്ലെങ്കിൽ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ടേ ഇരിക്കത്തുള്ളൂ. നമ്മുടെ ഇടയിൽ ഒത്തിരി ജോയിൻ്റുകളുണ്ട്. ഈ ജോയിൻസ് ഒരുപക്ഷെ നമ്മുടെ വൈദികരാകാം, സന്യസ്തരാകാം, മതാധ്യാപകരാകാം. ഈ ജോയിൻ്റുകൾ ശരിയായി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ കൈയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഈ ജോയിൻ്റുകളുടെ ശരിയായ പ്രവർത്തനം സുഗമമായ ഈ ഹാൻഡ് മൂവ്മെൻറ്റിന് എന്നെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു മസിൽ മറ്റൊരു മസിലിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ പ്രവർത്തനത്തിനും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്യേണ്ടതായുണ്ട്. ഈ ജോയിൻസിന് തകരാറ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ജോയിൻസിന് പ്രശ്നം വരുമ്പോഴാണ് അവിടുന്ന് ക്രീക്കിംഗ് സൗണ്ടും ഷ്രീക്കിംഗ് സൗണ്ടും ഒക്കെ ഉണ്ടാകുന്നത്. ഈ തകരാറിനെ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് തകരാറുണ്ടാകുന്നത്? ഈ തകരാറിൻ്റെ കാരണം മറ്റൊന്നുമല്ല,
ആ അവയവത്തിൻ്റെ ശിരസ്സുമായുള്ള ബന്ധത്തിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നാം ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് നമ്മുടെ വിശുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് കൈത്താക്കാലമാണ്, ഫലാഗമകാലമാണ്. നമ്മൾ ഓർക്കുക, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് യോജിച്ച വിശുദ്ധമായ ഫലങ്ങളാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത്? നാം ചിന്തിക്കുക. അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമുക്ക് ക്രിസ്തുവാകുന്ന ശിരസ്സുമായുള്ള ബന്ധത്തിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. നമുക്ക് കുരിശ് എന്താണ് നമുക്കറിയാം. കുരിശിൻ്റെ നെടുകയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, നീളം കൂടിയത് അതിനാണ് അല്ലേ. അപ്പം ഒരു വെർട്ടിക്കൽ റിലേഷൻ നമുക്ക് ആരുമായി വേണം? നമ്മുടെ ശിരസ്സുമായിട്ട് വേണം. ഈശോയുമായിട്ട് ഒരു വെർട്ടിക്കൽ റിലേഷൻ വേണം. അതുപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളുമായി ഒരു ഹൊറിസോണ്ടൽ റിലേഷൻ വേണം. ഈ വെർട്ടിക്കൽ റിലേഷൻഷിപ്പും ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിരസ്സുമായുള്ള ബന്ധത്തിൻ്റെ തകരാറ് ശരീരത്തിലെ ബാക്കി അവയവങ്ങളുമായുള്ള ബന്ധത്തെ എല്ലാം താറുമാറാക്കും, തച്ചുടയ്ക്കും എന്നതിൽ ഒരു സങ്കോചവും വേണ്ട. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, കാരണം നാം ഇന്ന് അംഗമായിരിക്കുന്ന സഭ എന്ന് പറയുന്നത്, സത്യസഭ എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭയാണ്. സ്ലീഹന്മാരും പ്രവാചകന്മാരുമായ അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട സഭയാണ്. അതിൻ്റെ മൂലക്കല്ല്, കോർണർ സ്റ്റോൺ മറ്റാരുമല്ല, ഈശോമിശിഹ തന്നെയാണ്. നമുക്കതിൽ അഭിമാനിക്കാം. ഈ കെട്ടിടം പണിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കല്ലിൻ്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചാണ് പണിയുന്നത്. അപ്പോൾ നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നത് വേറെ ഒരു കല്ലിൻ്റെ മുകളിലാണ്. ഈ കല്ലുകളെല്ലാം ജീവനുള്ള കല്ലുകളാണ്. എന്നെ ഉറപ്പിച്ചിരിക്കുന്നത് വേറൊരു കല്ലിൻ്റെ മുകളിലാണ്. എൻ്റെ താഴെയുള്ള കല്ലിൻ്റെ സഹനവും ത്യാഗവും പ്രാർത്ഥനയും ഉപവാസവുമാണ് എന്നെ അവിടെ നിലനിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്, ഉറപ്പിച്ചു നിർത്തുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ, എൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ എൻ്റെ മുകളിലും കല്ലുകൾ വരും. ആ കല്ലുകളെ താങ്ങുവാൻ, താങ്ങി നിർത്തുവാൻ ഞാൻ പ്രാപ്തരാണോ? എൻ്റെ വിശ്വാസം ഉറച്ചതാണോ? ഈശോയുടെ മൗതിക ശരീരമാകുന്ന ഈ സഭയെ പടുത്തുയർത്തുമ്പോൾ അതിലെ അവയവങ്ങളാണ് നാം, ജീവനുള്ള കല്ലുകളാണ് നാം. ഈ കല്ലുകൾക്ക് സ്ഥിരത വേണമെങ്കിൽ, ഉറപ്പ് വേണമെങ്കിൽ, വിശ്വാസത്തിൽ സ്ഥിരത വേണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. അതുകൊണ്ടാണ് നാലാം പാഠത്തിൽ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയെക്കുറിച്ച് പഠിച്ചത്. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈശോയുടെ ശരീരത്തിലെ വിശുദ്ധിയുള്ള അവയവങ്ങളായി മാറിക്കൊണ്ട് ഈശോയുടെ സഭയെ ഓരോ ദിവസവും നമുക്ക് പരിപോഷിപ്പിക്കാം. ഒരു ക്രിസ്ത്യാനിയായതിൽ നമുക്ക് അഭിമാനിക്കാം. അഭിമാനത്തോടെ ഏറ്റു പറയാം, ഈശോയുടെ സഭയിലെ ഒരു അംഗമാണ് ഞാൻ എന്ന് അഭിമാനത്തോടെ നമുക്ക് ഏറ്റു പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നു. ഇറ്റ് ഇസ് ക്രിയേഷൻ. ആദത്തിൽ നിന്നാണ് ഹവ്വായെ സൃഷ്ടിക്കുന്നത്. അത് ക്രിയേഷൻ അല്ല, ഒരു സർജറി ചെയ്ത് ആദത്തിൽ നിന്ന് ആദത്തിൻ്റെ വാരികൽ ഉപയോഗിച്ച് ഹവ്വായെ നിർമ്മിക്കുന്നു. അത് ഫോർമേഷനാണ്. നമുക്കറിയാം, ദൈവമെല്ലാം സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ്. പ്രകാശമുണ്ടാവട്ടെ, പ്രകാശമുണ്ടായി അല്ലേ. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. പക്ഷേ ഈശോ സഭയെ സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല. കാൽവരിയിലെ അവസാന തുള്ളി രക്തം വരെയും നമുക്കായി ചിന്തിയാണ് ഈശോ തൻ്റെ സഭ സ്ഥാപിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധിബന്ധത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ ജോയിൻറ്റിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമുക്ക് എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4:16 എന്ന് നോക്കാം. അവൻ വഴി ശരീരം മുഴുവൻ
ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധിബന്ധവും ഓരോ ജോയിൻസും അതിൻ്റെ പ്രവർത്തനം കൃത്യമായി ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈശോയിലൂടെയാണ്. ഈശോയിലൂടെ നമ്മിലേക്ക് ഒഴുകുന്ന ജീവൻ്റെ നിർച്ചാലുകളിലൂടെയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സഭ മിസിഹായുടെ മൗതിക ശരീരമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ സഭാഗാത്രത്തെ പരിപോഷിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 28:20. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. സഭാഗാത്രത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട്, നർച്ചർ ചെയ്തുകൊണ്ട് ക്രിസ്തു ജീവിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഇന്ന് കുദാശകളിലൂടെ നാം അനുഭവിക്കുന്നു, വചനത്തിലൂടെ നാം അനുഭവിക്കുന്നു. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിയ ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. മുൻപിൽ വയ്ക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമായുള്ള പുരോഹിതരിലൂടെ നമ്മോട് സംസാരിക്കുന്നു. കൂദാശകളിലൂടെ അവിടുത്തെ നാം അനുഭവിക്കുന്നു. വചനം ജീവിക്കുന്ന മിസിഹായാണ്. വചനം ഈശോ തന്നെയാണ്. വചനത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് ആത്മാവിൽ നവജീവൻ പ്രാപിക്കുവാനും ദൈവത്തെ തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന്. ആദ്യം മുതലുണ്ടായിരുന്നതും കാലത്തിൻ്റെ തികവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുമായ ദൈവത്തിൻ്റെ ആ വചനത്തെ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ സാക്ഷിച്ചതും. ആ വചനത്തെ ഇന്ന് നാം അനുഭവിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 4:12 ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും പ്രവർത്തനനിരതവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും മനുഷ്യൻ്റെ പ്രാണനും ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയും തുളച്ചുകയറുന്നതും അവൻ്റെ ഹൃദയവികാരങ്ങളെയും ഉദ്ദേശങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. ഈ വചനത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയുന്നുണ്ടോ? വചനാനുസൃതമായ ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? ഈ വചനത്തെ നമുക്ക് ആയുധമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഈ വചനത്തെ മുറുകെ പിടിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ എത്ര പേര് വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് ഇറങ്ങാറുണ്ട്? അപ്പോൾ ക്രിസ്തു ഈശോ മിസിഹ ഇന്നും സഭയിൽ സന്നിഹിതനായിരിക്കുന്നത് വചനത്തിലൂടെയാണ്, ദൈവനിവേശിതമായ വചനത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഈശോ മിസിഹ സ്ഥാപിച്ച കുദാശകളിലൂടെയാണ്. മാമോദീസ, തൈലാഭിഷേകം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം എന്നീ കുദാശകളിലൂടെ ഈശോയെ നാം അനുഭവിച്ചറിയുന്നു. അതുപോലെ തന്നെ കുദാശകളിലുള്ള നമ്മുടെ പങ്കാളിത്തം, കുദാശകളിലെ സ്വീകരണം എത്രമാത്രം വിശുദ്ധിയോടെയാണ് എന്ന് നാം ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, സഭ മിസിഹായുടെ ശരീരമാണെന്നും രണ്ടാമതായി, സഭാഗാത്രത്തെ പരിപോഷിപ്പിക്കുന്നത് ഈശോ മിസിഹ ആണെന്നുമുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാം. കോറിന്തോസുകാർക്ക് എഴുതിയ 1 12:12-31 വാക്യങ്ങൾ വായിക്കുക. ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സഭാഗാത്രത്തിൻ്റെ ശിരസ്സും സംരക്ഷകനുമായ ഈശോ മിസിഹായെ, അങ്ങയുടെ സഭാശരീരത്തിലെ വിശുദ്ധിയുള്ള അവയവങ്ങളായിക്കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല മാതൃകകളായിക്കൊണ്ട്
ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും മുതിർന്നവരെയും ആദരിച്ചും അനുസരിച്ചും കൊണ്ട് ഈ സഭാ ശരീരത്തെ വളർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.